മൊബൈൽ ഫോണിൽ നമുക്ക് എങ്ങനെ ഇതുപോലെ ഫോട്ടോസ് എടുക്കാൻ നോക്കാം. നമ്മൾ സാംസങ് ഗാലക്സി S10e ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. വിൻഡോ ലൈറ്റാണ് നമ്മുടെ കീ ലൈറ്റ്. അതായത് നമ്മൾ വേറെ ഒരു ലൈറ്റ് യൂസ് ചെയ്തിട്ടില്ല, എക്സ്ട്രാ ഒരു ലൈറ്റും തന്നെ യൂസ് ചെയ്തിട്ടില്ല. മൊബൈൽ ഫോണിൽ പ്രോ മോഡാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. പ്രോ മോഡ് യൂസ് ചെയ്യുമ്പോഴത്തേക്ക് ഷട്ടർ സ്പീഡ്, ISO ഇതെല്ലാം ചേഞ്ച് ചെയ്യാൻ പറ്റുന്നതാണ്, ഒരു DSLR ക്യാമറ പോലെ. മാത്രമല്ല നമുക്ക് റോ ഇമേജസ് കിട്ടണമെങ്കിൽ പ്രോ മോഡ് തന്നെ യൂസ് ചെയ്യേണ്ടി വരും. ശ്രദ്ധിക്കേണ്ട മൂന്ന് കാര്യമാണ്. ഒന്ന്, ISO മാക്സിമം ഒരു 500 ബിലോ ആയിട്ട് നിർത്തുക, കാരണം ഇല്ലെങ്കിൽ ഫോട്ടോസിൽ ഗ്രെയിൻസ് വരാനായിട്ടുള്ള സാധ്യതയുണ്ട്. ഷട്ടർ സ്പീഡ് എപ്പോഴും ഒരു 180 എബോവ് നടത്താൻ നോക്കുക, ഇല്ലെങ്കിൽ ഇമേജസ് ഷേക്ക് വരാനായിട്ടുള്ള സാധ്യതയുണ്ട്. ബാക്ക്ഗ്രൗണ്ട് ലൈറ്റ് അധികം വീഴാത്ത രീതിയിൽ, അല്ലെങ്കിൽ ബാക്ക്ഗ്രൗണ്ടിലെ ലൈറ്റ് കട്ട് ചെയ്യുന്ന രീതിയിലുള്ള ലൊക്കേഷൻ ആണെങ്കിൽ നമുക്ക് ഈ ഫോട്ടോസ് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആക്കുമ്പോൾ തന്നെ ഇതിൻ്റെ ഒരു 90% റിസൾട്ട് കിട്ടുന്നതാണ്. ക്രോപ്പ് ചെയ്യുമ്പോൾ നമുക്ക് ഫൈനൽ റിസൾട്ട് ഇങ്ങനെ കിട്ടുന്നതാണ്. നാച്ചുറൽ ലൈറ്റ് അല്ലാതെ സോഫ്റ്റ് ബോക്സോ അല്ലെങ്കിൽ LED ലൈറ്റോ യൂസ് ചെയ്ത് നമുക്ക് ഇതുപോലെ ഫോട്ടോസ് എടുക്കാവുന്നതാണ്. എല്ലാവരുടെ കയ്യിലും LED ലൈറ്റ്സും സോഫ്റ്റ് ബോക്സും ഒന്നും ഉണ്ടാവണമെന്നില്ല. അതുകൊണ്ട് നമുക്ക് നാച്ചുറൽ ലൈറ്റ് തന്നെ മാക്സിമം ഈ ഫോട്ടോസ് എടുക്കാം. നിങ്ങളും ട്രൈ ചെയ്ത് നോക്കുക. താങ്ക് യു.